എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിൽ നമ്മളിപ്പം കുട്ടപ്പയുടെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. പോത്തിൻ്റെ തൂക്കം ഏകദേശം എങ്ങനെയാണ് അറിയാമെന്നുള്ളതാണ്. അത് ഈ ടേപ്പ് വെച്ചിട്ട് ഞാൻ പല വീഡിയോയിലും കണ്ടു യൂട്യൂബിലൊക്കെ. അപ്പം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ വെയിറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ലൈവ് വെയിറ്റ് ഇപ്പം നോക്കാം. നമ്മുടെ ഈ ത്രാസോ വലിയ വേബിഡ്ജോ ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഈ ടേപ്പ് വെച്ച് എങ്ങനെ ഇവൻ്റെ തൂക്കം അറിയാം എന്നുള്ളതാണ് നോക്കാം. ആദ്യം ബേസിക്കലി എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഹൈറ്റ് നമ്മളെടുക്കുക. ഇവിടുന്ന് ഇവിടം വരെയുള്ള ചുറ്റിയുള്ള അല്ലെങ്കിൽ ഇഞ്ചസ് എന്തോരമുണ്ട് എന്നുള്ളത് നോക്കുക. ഈ ഒരു അളവ് കറക്റ്റായിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് എടുക്കേണ്ടത് ഈ എല്ലിൽ നിന്നും ഈ എല്ലിലേക്കുള്ള ഇവിടെ അപ്പം കാണിക്കും. ഈ പൂത്തിൻ്റെ ഈ ലാസ്റ്റത്തെ ഈ മുട്ടിൻ കാലിൻ്റെ എല്ലുണ്ടല്ലോ, ഇവിടെ നിന്നും ഇവിടം വരെയുള്ള ദൂരം കൂടെ എടുത്തിട്ട് ഇഞ്ചിലാണ് നമ്മൾ അളക്കുന്നത്. അത് വെച്ചിട്ടാണ് ഈ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏകദേശം 43. അപ്പോൾ നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ കുറുകെ ഉള്ളത് 56, നമ്മുടെ ഫുള്ളായിട്ട് ഉള്ള ലെങ്ത് വരുമ്പം 43 വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അളക്കുന്ന രീതി ഈ ഇമേജിൽ ഞാൻ വീണ്ടും ഒന്നര കാണിക്കുവാണ്. റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന വൈ എന്ന പോയിന്റുകൾ തമ്മിലുള്ള ചുറ്റിയുള്ള അളവാണ്. അതായത് അപ്പുറവും ഇപ്പുറവും നമ്മൾ ടേപ്പ് എടുത്ത് നെഞ്ചളവ് കാണുന്ന രീതിയിൽ തന്നെ പോതിന് നെഞ്ചളവ് കാണുക. അതാണ് വൈ എന്ന് കരുതുക. പിന്നെ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്ന എക്സ് എന്ന പോർഷൻ, അതായത് പുറകിലെ കാലിൻ്റെ എല്ല് മുതൽ മുൻപിലെ കാലിൻ്റെ ഫ്രണ്ടിലോട്ട് ചങ്കിൻ്റെ അങ്ങോട്ട് തള്ളി നിൽക്കുന്ന എല്ല് വരെയുള്ള നീളമാണ് നമ്മൾ എക്സ് എന്ന് പറഞ്ഞുകൊണ്ടെടുക്കുന്നത്. ഇങ്ങനെ എടുക്കുന്ന മെഷർമെൻറ്റുകളെ നമ്മൾ വൈ ഇൻറ്റു വൈ, അതായത് നെഞ്ചളവിനെ രണ്ട് പ്രാവശ്യം അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുകയും ആ കിട്ടുന്ന ഉത്തരത്തെ പോത്തിൻ്റെ നീളവുമായി ഗുണിക്കുകയും ചെയ്യുക. ഇങ്ങനെ കിട്ടുന്ന ഫിഗറിനെ നമ്മൾ 660 എന്ന സംഖ്യ കൊണ്ട് ഹരിക്കണം. ആ ഹരിച്ച് കിട്ടുന്ന ഉത്തരവായിരിക്കും നമ്മുടെ പോത്തിൻ്റെ തൂക്കം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചളവ് എന്ന് പറയുന്നത്, അതായത് വൈ എന്ന് പറയുന്ന 56, പോത്തിൻ്റെ നീളം എന്ന് പറയുന്ന 43 ഇഞ്ചുമായിരുന്നു. അപ്പോൾ നമ്മുടെ കണക്കിലോട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ 56 × 56, അതായത് അവൻ്റെ നെഞ്ചളവ് 56 ഇഞ്ചായിരുന്നു. 56 × 56 × 43 മൊത്തം നീളം വന്നു കഴിയുമ്പം 43 ഇഞ്ചും വരും. അത് ടോട്ടൽ വന്നു കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ഫിഗർ ഇതാണ്, 134848 എന്ന് വരും. ആ 134848 നമ്മൾ 660 ഡിവൈഡ് ചെയ്യുമ്പം 204.31 എന്ന സംഖ്യ കിട്ടും. അതായിരിക്കും നമ്മുടെ തൂക്കം എന്നാണ് ഈ കണക്ക് പറയുന്നത്. അതായത് തൂക്കം 204 അല്ലെങ്കിൽ 200 ചുറ്റിപ്പറ്റി ഏകദേശം നമുക്ക് റൗണ്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടപ്പയുടെ വെയിറ്റ് കണ്ടല്ലോ, ഏകദേശം 200 കിലോ ആണ് ഉള്ളത്. ആ കണക്കും പ്രകാരം 200 കിലോ ആണ് ഉള്ളത്. ഞാൻ കണ്ടുപിടിച്ച കണക്കല്ല കേട്ടോ. നിങ്ങൾക്ക് ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കാണാം, ഒരുപാട് സൈറ്റുകളിൽ ഇത് പറയുന്നുണ്ട്. ഇത് ഏകദേശം ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കണക്കാണ്. നമുക്ക് 204 എന്നുള്ളതാണ് വന്നത്. നമുക്ക് ഏകദേശം 200 കിലോ കൂട്ടാം. ഒരു 10 കിലോ ഡിഫറൻസ് കൂട്ടിക്കോ. എന്നാലൊരു 200 അറൗണ്ട് തൂക്കം ഇവനിപ്പോൾ ഉണ്ട്. പോത്തെ നമ്മൾ പോത്തിനെയൊക്കെ വളക്കലിലോട്ട് ഇറങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഒരു വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്. അതിൻ്റെ അകത്ത് പറയാൻ പറ്റും ഒരു കാര്യം കൂടെ. ഞാൻ നേരത്തെ ഓർത്തുകൊണ്ടിരുന്ന എന്നടാ ഈച്ച അടിക്കുന്നുണ്ടോ? ഇവനിപ്പോൾ അടുത്തോട്ട് വരും. ഈച്ച അടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചു കൊടുക്കണം. അതുണ്ടോ?
ഇതുകൊണ്ട് ഈ ചെന്നിരിക്കുന്നത്, ഇത് ചൊള്ളൻ, ഇത് അടുത്തത്, ഇതുണ്ട്, നമ്മളിങ്ങനെ പിടിക്കുന്നതുകൊണ്ട് ഈച്ച വരുന്നത് അവൻ നമ്മുടെ അടുത്തോട്ട് വരും. നോക്കി, അഞ്ചെണ്ണമാണ് ഇപ്പോൾ ഞാൻ പിടിച്ചത്. വേപ്പെണ്ണം മേടിച്ചൊന്ന് സ്പ്രേ നോക്കണം കുറയുമെന്ന്. അപ്പോൾ ഇവൻ്റെ എക്സ്പീരിയൻസ് ഷെയറിങ്ങിൻ്റെ അകത്ത് ഞാൻ വിചാരിച്ചത് നേരത്തെ പറയാൻ പറ്റുമൊരു കാര്യമാണ്. ഇത് കണ്ടോ, ഇവൻ്റെ പുറം നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുവാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഈ വേപ്പെണ്ണയൊക്കെ തേച്ചിട്ടായിരിക്കും എന്നാണ്. അപ്പോൾ അതും കൂടെ ഓർത്തിട്ടായിരുന്നു നമ്മൾ ആദ്യം ഇവൻ്റെ രോമം കളഞ്ഞത്. കണ്ടോ, നല്ലപോലെ തിളങ്ങി നിൽക്കുന്നത്. ഇത് നാച്ചുറലി പോത്തിന് പ്രായമാകുമ്പോഴേക്കും അവരുടെ രോമം കുറഞ്ഞ് ഇതുപോലെ നല്ല തിളക്കത്തിൽ വന്നോളും. അതിന് വേണ്ടിയിട്ട് നമ്മൾ രോമം കളയുകയും എണ്ണ തേക്കുകയൊന്നും വേണ്ട. ഈച്ചയുടെ ശല്യത്തിന് എണ്ണ തേച്ചാൽ മതി. അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതും കൂടെ കൂട്ടിച്ചേർക്കുന്നു. പിന്നെ വെയിറ്റ് നോക്കിയേക്കാന്ന് വെച്ചാൽ എന്നാ വെച്ചാൽ, നമ്മുടെ ഒരു ധാരണ ഏകദേശം 200 ചുറ്റിപ്പറ്റി കാണുന്ന. അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ടപ്പം ഒരു ചേട്ടൻ കമൻ്റ് ഇട്ടായിരുന്നു ഏകദേശം ഒരു 100 കാണുള്ളത്. അപ്പം നമ്മളൊന്ന് ശങ്കിച്ചു, അയ്യോ ഇനിയിപ്പോൾ 100 ഉള്ളോ, എന്നാൽ ഏകദേശം ഒന്ന് വെയിറ്റ് നോക്കാമെന്ന് കരുതി. ഇനി ഇങ്ങനൊരു മാർഗം കണ്ടില്ല, നമ്മളിനി ഇങ്ങനെ വണ്ടിയിൽ കയറ്റിയാണെങ്കിലും കൊണ്ടുപോയി ഒന്ന് തൂക്കണം എന്നുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ ഒരു വർഷം വളർത്തപ്പം തൂക്കം ഒന്ന് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ കഴിഞ്ഞ വീഡിയോ എനിക്ക് തൂക്കം പറയാൻ പറ്റില്ല, കാരണം അറിയത്തില്ലായിരുന്നു എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം പല വീഡിയോസ് കാണുകയും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ പല ബ്ലോഗുകളിലും പല സൈറ്റുകളിലും ഒക്കെ ഇതിൻ്റെ കണക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല, പുറം രാജ്യങ്ങളിലും പലയിടത്തും ഇതൊരു എഫിഷ്യൻറ്റ് മെത്തേഡായിട്ട് പറയുന്നതാണ്. നമുക്ക് ഏകദേശം ഒരു കണക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. കണ്ടോ, എൻ്റെ ബാക്കി കാണുന്ന തോട്ടം കണ്ടോ, പഴയ വീഡിയോയിലൊക്കെ നമ്മൾ ഒന്ന് രണ്ട് ക്ലിപ്പ് കാണിച്ചായിരുന്നു. ഈ തോട്ടത്തിൻ്റെ തെളിക്കാൻ വേണ്ടി തോന്നാം, നിറച്ച് വെള്ളമായിരുന്നു. ഇവർ കംപ്ലീറ്റ് ഒരാഴ്ച കൊണ്ട് 4 കൂടെ നിന്ന് ഉത്സാഹിച്ച് തീർത്താ. ദിവസത്തെ ഒരു 3-4 അവിടെ കിട്ടുന്നുള്ളൂ. ഊ, മാങ്ങാപ്പഴം ചാടിയതാ. നിങ്ങളാരെങ്കിലും അടുത്തൊക്കെ ഉള്ളവരുടെ പറമ്പൊക്കെ തെളിക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സൊക്കെ UAE ആൾക്കാരുണ്ട്. അവരൊക്കെ ഈയിടെ എനിക്ക് മെസ്സേജൊക്കെ അയച്ചു, ഒരു ചേട്ടൻ അദ്ദേഹം UAE എന്നൊക്കെ പറഞ്ഞിട്ട്. നാട്ടിലുണ്ടായിരുന്നു, പുള്ളി പോത്തൊക്കെ വളർത്തിട്ടുണ്ടായിരുന്നു. ഈയിടെ നമ്മളോട് പേഴ്സണലായിട്ടൊരു മെസ്സേജ് അയച്ച ഒരു എക്സ്പീരിയൻസും കൂടെ ഈ കൊടുത്ത് പറയാം. നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹത്തിന് 9 പോത്തുകളുണ്ടായിരുന്നു. അതിനെ അദ്ദേഹം അഴിച്ചു വിട്ടൊക്കെ തീറ്റുന്ന സമയമായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിൻ്റെ അടുത്തുകൂടെ ഈ മലയ്ക്ക് പോകുന്ന സ്വാമിമാർ പോകുന്ന വഴിയായിരുന്നു. അപ്പം നടന്നു പോണവരും വണ്ടിയെ പോണവരും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ വഴി സൈഡിൽ നിർത്തി. പ്രത്യേകിച്ച് തമിഴ്നാട് സൈഡിൽ നിന്ന് വരുന്ന സ്വാമിമാർ അവിടെ ഭക്ഷണം കുക്ക് ചെയ്തൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ മഞ്ഞ ചോറുണ്ടല്ലോ, മഞ്ഞ കളർ പൊതിക്കുന്ന ചോറ്, അതിന് എന്നാ പേരൊന്നും എനിക്കറിയത്തില്ല, അത് വെച്ച് കഴിച്ചതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് അവർ വഴി സൈഡിൽ ഇട്ടേച്ച് പോയി. അപ്പോൾ അതും കുറച്ച് പഴകിയതൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അത് വന്ന് കഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ 8 പോത്തുകൾ ഒന്നിച്ച് ചത്തുപോകാനിടയായി എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇവരെ അഴിച്ചു വിട്ട് തീറ്റുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഇവർ എന്നാ തിന്നുന്നത് എന്നുള്ളത് നമ്മൾ കെയർ ചെയ്യണം. പ്ലാസ്റ്റിക്കിൻ്റെ വസ്തുക്കളോ ഇതുപോലെ പഴകിയ ഫുഡോ ഒക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഫുഡ് പോയ്സൺ പോലെ വന്ന് നമുക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകാം. പെട്ടെന്ന് ഒന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവമാണ് ഇടി വെട്ടുന്നത്. ഇടി വെട്ടി നമ്മുടെ പോത്തുകൾ ഒരുപാട്, കാരണം പോത്തെന്ന് പറഞ്ഞാൽ പൊതുവേ തൊഴുത്തില്ല, പുറത്ത് കെട്ടുന്ന ഒരു ജീവിയാണല്ലോ. അപ്പോൾ പുറത്ത് കെട്ടുമ്പം ഇടിമിന്നിലേക്കാനുള്ള ചാൻസ് കൂടുതലുണ്ടായിരിക്കാം. അല്ലാണ്ട് പോത്തിന് ഇടിമിന്നിൽ ആകർഷിക്കാനുള്ള കഴിവൊന്നും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പോത്തിന് പൊതുവെ പുറത്ത് കെട്ടുന്നതുകൊണ്ട് ഇടിമിന്നിലേക്കുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടിയൊക്കെ കുറഞ്ഞ സ്ഥലത്ത് ഒരു ഷെഡ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, ഒത്തിരി മഴത്തു നിന്ന് കയറി കെട്ടാനൊക്കെ. അപ്പോൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ നല്ല വീഡിയോസ് ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ. തല മുട്ടയടിച്ച് മുടിവ് വരുന്നുള്ളൂ. എത്ര ഉള്ളൂ, എന്നാ ശരി.